ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജായ തിരുവമ്പാടി വില്ലേജ് വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 83.96 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള വില്ലേജിന്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ വില്ലേജ് ഓഫീസിലെത്തി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഷ്ടപ്പെടുകയാണ്. ഈ ആവശ്യം നിയോജകമണ്ഡലം MLA കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഭൂവിസ്തൃതിയിൽ ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജായ തിരുവമ്പാടി വില്ലേജ് ഓഫീസ് വിഭജിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. 83.96 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തിരുവമ്പാടി വില്ലേജിൽ 24 കിലോമീറ്റർ അകലെയുള്ള മുത്തപ്പൻപുഴ, മറിപ്പുഴ പ്രദേശങ്ങൾ ഉൾപ്പെടെ ധാരാളം മലയോര പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പുന്നയ്ക്കൽ, തമ്പലമണ്ണ അടക്കം ബസ് ഗതാഗതം കുറവായ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുന്ന വില്ലേജാണിത്. ആവശ്യക്കാർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഒരു ദിവസത്തെ ജോലി വരെ ഉപേക്ഷിച്ചു വേണം വില്ലേജ് ഓഫീസിലെത്തി ആവശ്യങ്ങൾ നിറവേറ്റാൻ. ആദിവാസികൾ ഉൾപ്പെടെ ധാരാളം പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണിത്. വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതും പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട്. ഏതാനും മാസങ്ങളായി സമീപ വില്ലേജ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം വ്യാഴാഴ്ച തിരുവമ്പാടിയിൽ നടന്ന പട്ടയ വിതരണ ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA റവന്യൂ മന്ത്രി കെ രാജൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. വില്ലേജ് വിഭജിച്ച് പുല്ലുരാമ്പാറ ആസ്ഥാനമായി പുതിയ വില്ലേജ് അനുവദിക്കണമെന്നും തിരുവമ്പാടിയിൽ വില്ലേജ് ഓഫീസറെ ഉടനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് NKTF ജില്ലാ പ്രസിഡന്റ് AK മുഹമ്മദ് റവന്യൂ മന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. ഈ ആവശ്യമുന്നയിച്ച് വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.